എല്ലാവർക്കും അപ്പോൾ മാനേജേഴ്സിന്റെ പുതിയ വീഡിയോയുമായി അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഇതിലൊക്കെ എന്തായാലും നമ്മൾ റിവ്യൂ ചെയ്തത് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മുമ്പുള്ള എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടിയിട്ട് അതിന്റെ പ്ലേലിസ്റ്റ് തീർച്ചയായിട്ടും നായകളെ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മെൻസ് ഇന്ന് നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഗോപികയാണ്. അപ്പൊ ഗോപികയാണ് ഒരുപക്ഷെ എനിക്കും ഇത് വരുന്ന ഓരോ വ്യക്തികളും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു മെൻസുമായിട്ടുള്ള ഒരു ചലഞ്ചിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റെഡി ആയി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രമാകും മനസ്സിലുണ്ടാകും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് സംഖ്യകൾ മനസ്സിലൊന്നുമുണ്ട്, ഞാൻ പറയുന്ന ചില കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനസ്സിൽ മൂന്ന് സംഖ്യകളുണ്ട്, ആ മൂന്ന് സംഖ്യകളൊന്ന് പിറകിൽ അതിന് മൈനസ് ആദ്യം ജാസ് അഭിനയിച്ച് മൈനസ് ഇപ്പോഴൊരു മൂന്ന് ഡിജിറ്റ് തന്നെയായിരുന്നു ആൻസർ ആയിട്ട് കിട്ടുമ്പോൾ ആ മൂന്ന് ഡിജിറ്റിനെ പ്ലസ് ഇപ്പൊ ഡിജിറ്റ് ഉണ്ടല്ലോ ആൻസർ ആ ആൻസർ ഡിജിറ്റ് പ്ലസ് ഇപ്പോഴൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നിന്റെ പേര് ആ ഒരു ഉത്തരം മനസ്സിൽ ഒന്ന് കൊണ്ടുവരും, മൂന്ന് പ്രാവശ്യം മനസ്സിലാകും കൊറേ ഇനി നിന്റെ പേരിന്റെ അഞ്ച് എട്ട് എഴുതുന്ന സമയത്ത് ഒരേ ലെറ്റർ എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങൾ മനസ്സിൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ഒന്ന് കുറക്കെ പറയാം. ഈ അടുത്ത രണ്ട് നമ്പർ ഒന്ന് മനസ്സിലായി അവസാനത്തെ ഡിജിറ്റ് ഒന്ന് പറയാം, അവസാനത്തെ ആ നമ്പർ മാത്രം അവസാനത്തെ ഡിജിറ്റ് ആ നമ്പർ മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ട്രിക്കിന്റെ ഒരു ഒരു ഇതുണ്ട്, അതിൽ
ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും. ഈ ഒരു ട്രിക്കില് ഇവിടെ എയ്റ്റാണ് തെറ്റിയതായി കാണിക്കുന്നത്, പക്ഷെ ആ എയ്റ്റ് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും റിവീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി